ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തി വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കൊത്ത് ചപ്പാത്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഞാനിത് എൻ്റേതായ രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ചപ്പാത്തി കഴിച്ച് മടുത്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുമായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായി ഈ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഇതുപോലെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മൂന്ന് ഓപ്ഷൻസ് കാണാം. അതിലേറ്റവും മുകളിലുള്ള ഈ ഓപ്ഷൻ വേണം നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഇതൊന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഇതിന് പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴന്ന് വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇനി ഈ പൊടികളൊക്കെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പൊടികളുടെ ഒക്കെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ച ഉടനെ തന്നെ മിക്സാക്കി കൊടുക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്ന സമയം മാത്രം ഇത് മിക്സാക്കി കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. മുട്ട ഫുള്ളായിട്ട് വെന്ത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ ചപ്പാത്തി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മൂന്ന് ചപ്പാത്തി വളരെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണിത്. അപ്പോൾ അത് നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചപ്പാത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ പൊടികൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച അതേ പോലെ തന്നെയാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടതും ഇത് മിക്സാക്കി കൊടുക്കേണ്ടതും. ഫ്ലെയിം കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇതിനു മുകളിൽ വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് കൂടെ വിതറി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ എന്തായാലും ഇത് കഴിക്കും. ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയില്ലെങ്കിൽ തയ്യാറാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.